Namaskaram, Network News Hour Lake, Swagadam. Valiya Paramba Grama Panjayatha, Malinya Mukta Makunadana, Nitya Mukti, Samburna Ghara Dravya Malinya Samskarana Pathadi. Pathadi Pragaram Nirmicha, Ayrathi Anjuru Sokeji Pitugalde Utkarnam. Samsthanatha Desha Soyambarana, Exis Vagupamandri, MV Govindan Master, Nirvahichu. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഒരു നാടിന്റെ വികസനം സാധ്യമാക്കാൻ ടൂറിസം രംഗത്തടക്കം തദ്ദേശീയമായി ഇനിയുമേറെ ചെയ്യാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന് നിത്യമുക്തി സമ്പൂർണ്ണ ഘരദ്രവ്യ മാലിന്യ സംസ്കരണ പദ്ധതി പ്രകാരം നിർമ്മിച്ച 1500 സ്വകേജ് പിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേരളം. അങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ പറ്റി പറയുന്നത്. കേരളം എന്ന് പറയേണ്ടതില്ല, കേരളത്തിന് പകരം പറയുന്നതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. അതിമനോഹരമാണ് നമ്മുടെ നാട്. കേരളത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ ഒരു ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് 1500 വ്യക്തിഗത സോക്കേജ് പിറ്റുകൾ ഉണ്ടാക്കി എന്നുള്ളത് വളരെ വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1500 വ്യക്തിഗത സോക്കേജ് പിറ്റുകളുടെ നിർമ്മാണം ഒന്നിച്ച് പൂർത്തീകരിച്ചത്. ജനകീയാസൂത്രണ രജത ജൂബിലി മന്ദിരത്തിനും മന്ത്രി തറക്കല്ലിട്ടു. ബാൻഡ് മേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും മന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചു. ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് വീഡിയോ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രൊജക്ട് ഡയറക്ടറും ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുമായ കെ പ്രദീപൻ, ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സച്ചിൻ, കെ അനിൽകുമാർ, ഖാദർ പാണ്ഡ്യാല, ഇ കെ മല്ലിക, കെ മനോഹരൻ, പഞ്ചായത്ത് മെമ്പർ ഒ കെ ബാലകൃഷ്ണൻ, എം ഭാസ്കരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ തെക്കേ ബസാറിലെ സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് വ്യാപക പരാതി. ഒരു മാസത്തിലേറെയായി സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കാഞ്ഞിട്ടും അധികാരികൾ ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ. തെക്കേ ബസാറിൽ നിന്നും സഹകരണ ഹോസ്പിറ്റലിനു മുന്നിലെ റോഡിലൂടെ ടൌണിലേക്ക് പ്രവേശിക്കുന്നിടത്തെ സിഗ്നലുകളാണ് പ്രവർത്തനക്ഷമമല്ലാത്തത്. ഇത് കാരണം ചെറുതും വലുതുമായ അപകടങ്ങളും ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ കാണാത്തതുകൊണ്ടുതന്നെ ഈ ഭാഗത്തെ വാഹനങ്ങൾക്ക് ഏതു സമയത്താണ് ടൌണിലേക്ക് പ്രവേശിക്കേണ്ടതെന്നു പോലും അറിയാത്ത സ്ഥിതിയുമുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കും ചെറുതൊന്നുമല്ല. പ്രധാന എൻട്രിയാണ് തെക്കേ ബസാറിലെ സിഗ്നൽ ലൈറ്റ് കടന്നു വരേണ്ടത്. ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ തന്നെ സിഗ്നൽ ലൈറ്റിലെ ടൈം അഡ്ജസ്റ്റ്മെൻ്റ് തന്നെ തെറ്റാണ്. 15 സെക്കൻഡോളം മാത്രമേ തെക്കേ ബസാറിൽ നിന്ന് ടൗണിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ കിട്ടുന്നില്ല. അതേസമയം ഈ സിഗ്നൽ ലൈറ്റ് ഫുഡ് കോർപ്പറേഷൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ കല്യാണത്തിന് ആവശ്യത്തിനായി പോകുന്ന ഏതെങ്കിലും ബസ്സോ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ 15 സെക്കൻഡ് അതിൽ തന്നെ തീരും. ഇപ്പോൾ സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കാത്തതുകൊണ്ട് ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സിഗ്നലിൽ കുടുങ്ങുകയും സിഗ്നൽ ലൈറ്റ് കാണുവാൻ വേണ്ടി കാത്തുകയും ആ 15 സെക്കൻഡ് കഴിഞ്ഞ ശേഷമാണ് അവർക്ക് ഈ സമയം കഴിഞ്ഞു എന്നുള്ള ബോധം പോലും വരുന്നത്. അതുകൊണ്ട് തന്നെ അധികാരികൾ അത് ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് സിഗ്നൽ ലൈറ്റ് ശരിയാക്കുകയും ആ സിഗ്നൽ ലൈറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. പയ്യന്നൂരിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി വന്നതായിരുന്നു ഈ സൗരോർജ ട്രാഫിക് സിഗ്നൽ. ഇടുങ്ങിയ 4 റോഡുകൾ കൂടി ചേരുന്ന സെൻട്രൽ ബസാർ നേരത്തെ എപ്പോഴും ഗതാഗത കുരുക്കിലായിരുന്നു. റോഡ് വീതി കൂട്ടുക എന്നത് ഇവിടെ സാധ്യമല്ലാത്തതും തുടർന്ന് നഗരസഭയും പോലീസും കുരുക്കഴിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അവയൊന്നും ഫലം കാണാതിരുന്ന സന്ദർഭത്തിലാണ് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശം വന്നത്. എന്നാൽ വൈദ്യുതി ഉപയോഗിച്ചുള്ള സിഗ്നൽ സംവിധാനം ഇടുങ്ങിയ റോഡിൽ കൂടുതൽ അപകടങ്ങൾ വിളിച്ചുവരുത്തുമെന്നതിനാൽ ആ നിർദ്ദേശം നടപ്പിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് നഗരസഭ 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് സൗരോർജ സിഗ്നൽ സിസ്റ്റം സ്ഥാപിച്ചു. പെരുമഴയത്തുപോലും ഈ സൗരോർജ സിഗ്നൽ കൃത്യമായി പ്രവർത്തിച്ചത് അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. എങ്കിലും ഇപ്പോൾ തെക്കേ ബസാറിലെ സിഗ്നൽ സിസ്റ്റത്തിന്റെ പ്രവർത്തനം പാടേ നിലച്ചിട്ട് മാസങ്ങളാകുമ്പോൾ കൃത്യമായ ഇടപെടൽ നടത്താതിരിക്കുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചുവരുത്തുന്നതാകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മണ്ടൂർ ശങ്കരവിലാസം എ എൽ പി സ്കൂളിൽ നടന്ന ചിത്രരചനാ മത്സരം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 5 നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മണ്ടൂർ ശങ്കരവിലാസം എ എൽ പി സ്കൂളിൽ നടന്ന ചിത്രരചനാ മത്സരം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒന്ന് പറഞ്ഞാൽ ഒരു 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില ചിത്രങ്ങളൊക്കെ തന്നെ ലോകത്ത് വലിയ രീതിയിലുള്ള ചില ചിത്രങ്ങൾ കൊണ്ട് തന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചില പ്രത്യേക സംഭവങ്ങൾ, യുദ്ധങ്ങളും അതുപോലെ തന്നെ വന്നു ചേർന്ന് നിൽക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ ഭീകരതയെ കുറിച്ച് ഒരു ചെറിയ ചിത്രത്തിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എത്രയോ ചിത്രകാരന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്നത്തെ സങ്കീർണമായ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തോട് സംവേദിക്കുവാനുള്ള ഒരു പുതിയ മാധ്യമം, ഒരു നല്ല മാധ്യമമാണ് ചിത്രകല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാം. ഈ പുതിയ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം, ഒട്ടേറെ വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മൾ. ഇപ്പൊ കഴിഞ്ഞൊരു 1.5 വർഷക്കാലമായി നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചിത്രകാരന്മാര്, അല്ലെങ്കിൽ പാട്ടുപാടുന്നവര്, അല്ലെങ്കിൽ നാടകം അഭിനയിക്കുന്നവര്, മറ്റ് കലാകാരന്മാർ എല്ലാവരും എന്താ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു പ്രത്യേക സാഹചര്യം നിലനിന്ന ഒരു ഘട്ടമാണ് 1.5 വർഷം. ഉദ്ഘാടന ചടങ്ങിൽ എൻ പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. എം വി ദീപു അധ്യക്ഷത വഹിച്ചു. വിനോദ്കുമാർ പി വി നന്ദി പറഞ്ഞു. എൽ കെ ജി, എൽ പി, യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് ചിത്രരചനാ മത്സരം നടത്തിയത്. 100 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സിഒഎ സംസ്ഥാന സെക്രട്ടറി കെ സജീവകുമാർ സമ്മാനദാനം നിർവഹിച്ചു. കളറിംഗ് മത്സരം 4 വയസ്സ് വരെയുള്ള വിഭാഗങ്ങളിൽ ബാലകേശവ എം 1-ാം സ്ഥാനവും ദക്ഷ രാജേന്ദ്രൻ 2-ാം സ്ഥാനവും നേടി. എൽ പി വിഭാഗത്തിൽ സായൂജ് പി എം 1-ാം സ്ഥാനവും തേജസ്വിനി 2-ാം സ്ഥാനവും നേടി. യു പി വിഭാഗത്തിൽ സാധിക പി എം 1-ാം സ്ഥാനവും നിവേദിത രാജീവ് 2-ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1-ാം സ്ഥാനം നന്ദിത രാജീവും നീരജ കെ 2-ാം സ്ഥാനവും നേടി. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. ചടങ്ങിൽ സി വി ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടി വി ബാബുരാജ് സ്വാഗതവും കെ സി സതീശൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള കുടുംബസംഗമവും അവാർഡ് ദാനവും ഷാർജ പാലസിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള നടപ്പിലാക്കിയ പ്രഥമ അക്ഷരശ്രീ പുരസ്കാരം നോവൽ സാഹിത്യത്തിന് പത്മനാഭൻ നാറാത്തിന്റെ ദേവദാരു പൂക്കുന്ന താഴ്വര എന്ന കൃതിയും ചരിത്ര പഠന ഗ്രന്ഥം ഇനത്തിൽ കൊറ്റിയത്ത് സദാനന്ദന്റെ കേരളത്തിലെ വംശീയ രാജവംശങ്ങൾ എന്ന കൃതിയും തിരഞ്ഞെടുത്തു. പ്രശസ്ത വ്യക്തികളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പൊന്നാടിയും 25,000 രൂപയും പ്രശസ്തി ഫലകവും ഉൾക്കൊള്ളുന്നതാണ് അക്ഷരശ്രീ പുരസ്കാരം. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. നീതിന്യായ വ്യവസ്ഥയാണ് ജുഡീഷ്യറിയാണ്. അപ്പൊ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ഒക്കെ ഉണ്ടാകുന്ന വീഴ്ചകളും അതുപോലെ തന്നെ കുറ്റങ്ങളും കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തെ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരാണ്. പഴയകാലത്തെ പ്രിന്റ് മീഡിയ മാത്രമായിരുന്നു, അത് പിന്നീട് ഇലക്ട്രോണിക് മീഡിയയിലേക്ക് മാറി. ഇത് നമ്മുടെ രാജ്യത്തെ വാർത്താ വിനിമയ രംഗത്ത് വിപ്ലവം ഉണ്ടായി. പുതിയ പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യങ്ങളും ലോകങ്ങളും നമ്മളുടെ അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർന്ന് വരമ്പുകൾ ചവിട്ടി നിരത്തിക്കൊണ്ട് ലോകം ഒരു കൊച്ചു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ വില്ലേജ്. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് നടന്നാലും ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എത്തിക്കാൻ ആവശ്യമായ സംവിധാനം സംസ്ഥാന പ്രസിഡന്റ് ഒ സി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി മോഹനൻ, ഡോക്ടർ ആർ സി കരിപ്പത്ത്, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, പി വി ബാലഗോപാലൻ, രാജേഷ് കെ കെ, പ്രഭാകരൻ, വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ജനുവരി 5 പയ്യന്നൂരിൽ നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ സഹകരണത്തോടെ പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ട്രാഫിക് ബോധവൽക്കരണം നടത്തി. പയ്യന്നൂർ ഡിവൈഎസ്പി പ്രേമചന്ദ്രൻ കെ ഇ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ സഹകരണത്തോടെ പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ നോട്ടീസുകൾ നൽകി വാഹനയാത്രക്കാർക്ക് റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. എ വി ശശികുമാർ, ബിജു കാമ്പ്രത്ത്, രാജൻ കെ വി, എൻ പുരുഷോത്തമൻ, കലേഷ് കുമാർ വി എ, പ്രഭാത്കുമാർ കെ വി തുടങ്ങിയ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല നാലുപുരപ്പാട് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി. ഈ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഉടമ കോടതിയെ സമീപിച്ചത്. ടി പി അബ്ദുള്ളയുടെ പേരിലുള്ള ഈ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഉടമ കോടതിയെ സമീപിച്ചത്. സ്വന്തം പേരിൽ വാങ്ങി പോക്കുവരവുള്ള നികുതി അടക്കുന്ന ഭൂമിയിൽ ആവശ്യമായ എല്ലാ രേഖകളും നൽകി കെട്ടിട നിർമ്മാണത്തിന് അനുമതി ആവശ്യപ്പെട്ടു. ഈ സ്ഥലം വഖഫാണെന്ന് പറഞ്ഞ തെറ്റായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നിർമ്മാണ അനുമതി നൽകിയില്ല. ഹൈക്കോടതി പഞ്ചായത്തിനോടും വഖഫ് ബോർഡിനോടും മേൽ വിഷയത്തിൽ വിശദീകരണം തേടി. നാലുപുരപ്പാട് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കെട്ടിട അനുമതി നിഷേധിക്കാനുണ്ടായ കാര്യങ്ങൾ ശരിയല്ലെന്ന തരത്തിലാണ് കോടതി നിരീക്ഷിച്ചത്. ഒരു മാസത്തിനകം ടി പി അബ്ദുള്ള എന്നിവർക്ക് നാലുപുരപ്പാട് ഭൂമിയിൽ കെട്ടിടം പണിയുവാനുള്ള അനുമതി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 1974 ഭൂ ഉടമസ്ഥൻ സർക്കാരിലേക്ക് വരുത്തിയ നികുതി കുടിശ്ശികയുടെ ഫലമായി ഇൻകം ടാക്സ് അതോറിറ്റിയുടെ പൊതുലേലം ചെയ്ത് വിറ്റ സ്ഥലമാണ് നാലുപുരപ്പാട്. സ്വകാര്യ വ്യക്തികൾക്ക് വാങ്ങാനും കൈവശം വെക്കാനും ഉപയോഗിക്കുവാനും പറ്റുമെന്ന് നിയമപ്രകാരം ഉറപ്പു നൽകിയിരുന്നു. നാലുപുരപ്പാട് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ ഉത്തരവിലൂടെ ഇല്ലാതായിരിക്കുന്നതെന്ന് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടി പി ഷാദുലി, എം കെ ബഷീർ, എൻ പി ഷാനിദലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 137 ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഞ്ചക്കാട് നിന്നും പയ്യന്നൂർ ടൌൺ സ്ക്വയറിലേക്ക് ജന്മദിന പദയാത്ര നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ജാഥ ലീഡർ കെ പി മോഹനന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 137 ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഞ്ചക്കാട് നിന്നും പയ്യന്നൂർ ടൌൺ സ്ക്വയറിലേക്ക് നടത്തിയ ജന്മദിന പദയാത്ര ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൊവ്വായി ജാഥ ലീഡർ കെ പി മോഹനന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ എ രൂപേഷ് മുഖ്യപ്രഭാഷണം നടത്തി. എം ഇ ദാമോദരൻ നമ്പൂതിരി, സി വി രാജഗോപാലൻ, സി രാധാകൃഷ്ണൻ, സി അനിൽകുമാർ, വി എം പീതാംബരൻ, കെ ടി ഹരീഷ്, അത്തായ് പത്മിനി, കെ കെ കുമാർ, എ കെ ശ്രീജ, ഇ പി ശ്യാമള, ആകാശ് ഭാസ്കരൻ, ഗോകുൽ ഗോപി, ഭരത്രി പൊതുവാൾ, നവനീത നാരായണൻ, സ്നേഹജൻ കേളോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം പയ്യന്നൂർ ടൌൺ സ്ക്വയറിൽ ഡിസിസി അംഗം എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം, ബ്രിട്ടീഷുകാരുമായി രമ്യതയിൽ പോയിക്കൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിവിധങ്ങളായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാലത്തെ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഡിസിസി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137 ജന്മദിനാഘോഷ പരിപാടികൾ കോത്തായിമുക്കിൽ നടന്നു. കോൺഗ്രസ് നേതാവ് എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137th ജന്മദിനാഘോഷ പരിപാടികൾ കോത്തായ്മുക്കിൽ എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എ കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഗംഗാധരൻ പ്രഭാഷണം നടത്തി. കെ വി മുരളീധരൻ, കെ കെ ഫൽഗുനൻ, കെ എം ഉമേശൻ, ഹരീഷ് കെ ടി, അശോകൻ, ശേഖരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 137th ജന്മദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 137th ജന്മദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കാക്കയം ചാലിൽ നിന്നും ആരംഭിച്ച റാലി ചെറുപുഴയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോൺഗ്രസ് നേതാവ് ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആവേശം നൽകിയിട്ടുണ്ട്. ഒരു തൊഴിൽ പ്രവർത്തനവുമായി കേരളത്തിലേക്ക് കടന്നതുമായി ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ, ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം, കെ കെ സുരേഷ് കുമാർ, എ ബാലകൃഷ്ണൻ, സലീം തേക്കാട്ടിൽ, എം ടി പി മുഹമ്മദ് കുഞ്ഞി, ബിജു പയ്യാടക്കത്ത് ടി പി ശ്രീനിഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വാഴകൃഷിയിൽ വിജയം കൈവരിച്ച് എടാട്ടെ ഒരുമ സൗഹൃദ സഹായ സംഘം തരിശായി കിടന്ന സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷിയൊരുക്കി വിജയം കൈവരിച്ചത്. വാഴകൃഷിയിൽ വിജയഗാഥ രചിച്ച് ഒരുമ സൗഹൃദ സഹായ സംഘം 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 600 നേന്ത്രവാഴകളാണ് ഇവർ കൃഷി ചെയ്തു വരുന്നത്. കുഞ്ഞിമംഗലം കൃഷിഭവൻ പരിധിയിൽപ്പെട്ട എടാട്ടെ ഒരുമ സൗഹൃദ സഹായ സംഘത്തിൽ 17 അംഗങ്ങളാണുള്ളത്. പലതരത്തിലുള്ള ജോലിയിലും പ്രായത്തിലും പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരേ മനസ്സോടെ ഒത്തുചേർന്നപ്പോൾ പിറവിയെടുത്തതാണ് ഒരുമ സൗഹൃദ സഹായ സംഘം. സർക്കാർ ജോലിക്കാരും കൃഷിക്കാരുമൊക്കെ ഇതിൽപ്പെടും. 2 വർഷക്കാലമായി തുടരുന്ന കൊറോണ കാലത്ത് തരിശായി കിടന്നിരുന്ന 1.5 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്താണ് 600 നേന്ത്രവാഴകൾ കൃഷി ചെയ്തു വരുന്നത്. പുലർച്ചെ മുതൽ തുടങ്ങുന്ന അധ്വാനം ഏറെ താൽപര്യത്തോടെയാണ് ഇവർ ഏറ്റെടുത്തു ചെയ്യുന്നത്. അതിന്റെ ഗുണം നല്ല വിളവായി തിരിച്ചു ലഭിച്ചിട്ടുമുണ്ട്. കൃഷിഭവൻ മുഖേന എല്ലാ സാങ്കേതിക സഹായങ്ങളും ലഭ്യമാകുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, കുഞ്ഞുമംഗലം കൃഷി വകുപ്പിലുണ്ടായിട്ടുള്ള അന്നത്തെ ആരും ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാരും നല്ല രീതിയിലുള്ള പിന്തുണ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഴകൃഷിയുടെ മേൽനോട്ടത്തിന് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശാ മേഡം, അതേമാതിരി തന്നെ കരിമ്പും കൃഷിഫാമിലെ ജയരാജൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം, അവരൊക്കെ വന്ന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും തരികയും കൃഷിവകുപ്പിന്റെ ലീഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ പി ആർ പ്രതിഭയും പറഞ്ഞു. ഇത് നമ്മളുടെ ലീഡ്സിന്റെ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ്. നമ്മളെ ലീഡ് ഫാമറാണ് ഇവിടുത്തെ സഞ്ജീവൻ എടാട്ട്. ഇനിയും നമ്മളെ കൃഷിഭവനിലെ എല്ലാവിധ സഹായവും സൗകര്യവും ഈ കൂട്ടായ്മയ്ക്ക് എപ്പോഴും കാണുന്നതാണ്. ജൈവ രീതിയിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത വാഴക്കുലകൾ കൃഷിഭവൻ ആഴ്ച ചന്ത വഴി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് കൃഷി ഉദ്യോഗസ്ഥരും ഒരുമ സൗഹൃദ സഹായ സംഘവും. എടാട്ട് പയ്യന്നൂർ കോളേജിന്റെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനെടുത്താണ് വാഴകൃഷി ചെയ്യുന്നത്. സുനിൽകുമാർ എം ടി, ഗോപാലൻ ടി, രമേശൻ കെ, സഞ്ജീവൻ എടാട്ട് തുടങ്ങിയവരുടെ കൂട്ടായ്മയുടെ വിജയം കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
തൃക്കരിപ്പൂർ കെ എം കെ സ്മാരക കലാസമിതി നാടകോത്സവം തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സിനിമ നാടക നടൻ ബാബു അന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കലാകായിക മത്സരങ്ങൾ നടന്നിരുന്നു, ചിത്രരചനാ മത്സരം ഉണ്ടായിരുന്നു. ഈ ചിത്രരചനാ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കടവ് കയറുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അന്നൂരിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മളെ ആരെയും വിടാറില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി വീട്ടിലെത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ അല്ലെങ്കിൽ പകലില്ലാതിരിക്കുകയോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാം, രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ കുഴപ്പമില്ല. എവിടെയെങ്കിലും വീട്ടിൽ കെട്ടലടിയിൽ ഇങ്ങനെ വന്ന് കിടക്കും, പക്ഷെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവൻ നാട്ടിലെല്ലാവരും ഇവിടെ പോയിട്ടുണ്ടെന്നാണ്. ഡോക്ടർ ആർ നന്ദഗോപൻ മുഖ്യാതിഥിയായി. കെ എം കെ പ്രസിഡന്റ് എ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, കെ ചന്ദ്രൻ, പി പി മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമം പ്രതിഭയുടെ രാക്ഷസെ, കോറസ് മാണിയാട്ടിന്റെ വെളിച്ചപ്പാട്, ചെറുപുഴ ഇമ ഗ്രാമീണ നാടകവേദിയുടെ അതിര്, കടന്നപ്പള്ളി പാടിയിൽ ഗ്രാമവേദിയുടെ പ്രതിച്ഛായ എന്നീ നാടകങ്ങൾ അവതരിപ്പിച്ചു. ആർ ജെ പ്രൊഡക്ഷന്റെ ബാനറിൽ നിർമ്മിക്കുന്ന മകളെ മാപ്പ് ഹ്രസ്വ സിനിമയുടെ ഓഡിയോ സി ഡി പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങ് പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ വിജയികളെ അനുമോദിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ടി ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ വിജയികളെ അനുമോദിച്ചു. ഉന്നതരായ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി നടന്നു വരുന്നുണ്ട്. പക്ഷേ കോവിഡിൻ്റെ ഈ മഹാ ദുരന്തകാലത്ത് കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി ഇത്തരം പ്രവർത്തനമായി സജീവമായി മുന്നോട്ട് പോകുവാൻ മർച്ചന്റ്സ് യൂത്ത് വിങ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചടങ്ങിൽ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ ട്രഷറർ എം പി തിലകൻ മുഖ്യാതിഥിയായി. ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി വി നന്ദകുമാർ, യൂത്ത് വിംഗ് ജില്ലാ കോർഡിനേറ്റർ വി പി സുമിത്രൻ, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സായി കിഷോർ, ചേംബർ വൈസ് പ്രസിഡന്റ് എം കെ തയ്യിൽ, ജയറാം കെ, ജനറൽ സെക്രട്ടറി ഷാജി ഫോക്കസ്, ട്രഷറർ അനൂപ് എം കെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുതുവത്സര ആഘോഷങ്ങളെ വരവേൽക്കാനായി രുചിയൂറും കേക്കുകളുടെ വൈവിധ്യമാർന്ന ശേഖരം ഒരുക്കിയിരിക്കുകയാണ് പയ്യന്നൂർ പെരുമ്പയിലെ ന്യൂ കമല ബേക്കറിയിൽ. കാണാം ന്യൂ കമല ബേക്കറി ക്രിസ്മസ് മധുരം. മധുരപ്രേമികളുടെ ഇഷ്ടവിഭവങ്ങളുടെ കണക്കെടുത്താൽ പ്രഥമസ്ഥാനത്ത് തന്നെയുണ്ടാകും കേക്ക്. കേക്കുകളുടെ രുചിവൈവിധ്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കാത്തവർ കുറവല്ല. ക്രിസ്മസ് നാളുകൾ, വിവാഹങ്ങൾ, ജന്മദിനങ്ങൾ, പുതുവത്സരാഘോഷം എന്നിങ്ങനെ ഏതൊരു ആഘോഷ ദിനത്തിലും ഒഴിവാക്കാനാവാത്ത സ്ഥാനമാണ് കേക്കിനുള്ളത്. പ്ലം കേക്കുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ക്രീമിന്റെ കൊതിയുണർത്തുന്ന വിവിധതരം കേക്കുകൾ വിപണിയിലുണ്ടെങ്കിലും പ്ലം വാനില കേക്കുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. വീടുകളിലേക്ക് സമ്മാനം നൽകുന്നതിനും പ്ലം കേക്കുകളാണ് കൂടുതലായി വിൽപ്പന നടക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ്, റിച്ച് ഫ്രൂട്ട്, ബദാം, പിസ്ത, കിസ്മസ്, വാനില, റിച്ച്മണ്ട്സ്, വാൽനട്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, റെഡ് വെൽവെറ്റ്, വാൻജോ, ചോക്കോട്രഫിൽ തുടങ്ങി സ്പെഷ്യൽ കേക്കുകളുടെ വലിയൊരു നിരയും കമല ബേക്കറിയിൽ വിൽപ്പനയ്ക്കുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് അധികം ചേർക്കാത്ത റിച്ച് പ്ലം ടിൻ കേക്കാണ് സ്പെഷ്യൽ ഐറ്റം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 137th ജന്മദിനത്തിന്റെ ഭാഗമായി കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. ഡി സി സി സെക്രട്ടറി എം കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കുന്നു മുതൽ കരിവെള്ളൂർ വരെ നടന്ന പദയാത്രയിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ഡി സി സി സെക്രട്ടറി എം കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെയുള്ള പല രാജ്യങ്ങളിലും വിപ്ലവം നടക്കുമ്പോൾ അവിടെയൊക്കെ രക്തം ചിന്തിക്കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ അധികാര കൈമാറ്റങ്ങൾ ഉണ്ടായത്. പക്ഷെ ഇന്ത്യയിൽ ലോകത്തിൽ ആദ്യമായി
ആയുധമെടുക്കാതെ, ആയുധമെടുത്തുകൊണ്ട് പോരാടാതെ തികച്ചും സമാധാനപരമായി ശാന്തിമാർഗത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് മഹാത്മജി ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ പി ശശിധരൻ, ഹരിദാസ് സി, കെ രമേശൻ നായർ, പി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. പദയാത്രയുടെ സമാപന സമ്മേളനം കരിവെള്ളൂരിൽ നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ബാലസംഗം പെരളം സൌത്ത് വില്ലേജ് കമ്മിറ്റി നടത്തിയ ബാലസംഗമം കാർണിവൽ പരിപാടി 3 കേന്ദ്രങ്ങളിൽ നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പെരളം AKG വായനശാലയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തകത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് മഹാനായ ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ മഹാനായ ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും എല്ലാ വഴികളിലൂടെ കടക്കാൻ അവകാശം വേണം, എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാം നമുക്ക് പ്രവേശനം വേണമെന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളിച്ചത്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം ലഭിക്കാത്ത കാലത്താണ് 1888 മഹാനായ ശ്രീനാരായണ ഗുരു അവിടെ തയ്യാറാക്കി മുന്നീട്ട് കല്ലെടുത്തു. ശ്രീയ സ്വാഗതം പറഞ്ഞു. അശ്വിൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബാലസംഘം പെരളം സെൻട്രൽ യൂണിറ്റ് ക്രിസ്മസ് കരോൾ നടത്തി കിട്ടിയ പണം സജിനേഴ്സ് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. എം രാഘവൻ തുക ഏറ്റുവാങ്ങി. ഹേമരാജ് സി, അഭിജിത്ത് PV, സായുജ്യ എന്നിവർ സംസാരിച്ചു. പെരളം ദേശീയ കലാസമിതിയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് മെമ്പർ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ദേശീയ ബാലസംഘത്തിന് ഇപ്പൊ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പൊ എന്താണ് പേര്? ആ ബാലസംഘം അങ്ങനെ പറ, ധൈര്യത്തിൽ പറ. നിങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി പൗരന്മാരല്ല, ഇപ്പോഴത്തെ പൗരന്മാരാണ്. മുമ്പെല്ലാം നിങ്ങളാണ് ഭാവി പൗരന്മാരെന്ന് പറയും. അതെല്ലാം ഇപ്പൊ മാറി, ഇപ്പൊ കുട്ടികളാണ്, കുട്ടികളുടെ ലോകം. അനിരുദ്ധ സ്വാഗതം ആശംസിച്ചു. നന്ദന രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV പ്രകാശൻ, സുഭാഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കൊഴുമ്മൽ പൊതുജന വായനശാലയിൽ നടന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മൾ ബുദ്ധിമാന്മാരും ആവും എന്നൊരു ചൊല്ലാണ്, പഴച്ചൊല്ലാണ്, ശരിയാണ്. ആരോഗ്യം, വിദ്യാധനം സർവധനാൽ പ്രധാനം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയാകുന്ന ധനം എല്ലാ ധനങ്ങളിലും വെച്ച് പ്രധാനപ്പെട്ട ധനമാണ് എന്ന് പറയുന്നു. സുജിത്ത് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ രമേശൻ PV അധ്യക്ഷത വഹിച്ചു. കെ ദാമോദരൻ മാസ്റ്റർ, കെ ഗോപാലകൃഷ്ണൻ, ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നിത്യജീവിതത്തിൽ ദുരന്ത നിവാരണത്തിന് അറിയേണ്ടുന്ന കാര്യങ്ങൾ പ്രയോഗത്തിലൂടെ പകർന്നു നൽകി പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ. കരിവെള്ളൂർ AVS GHS പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പാചകവാതകം ചോർന്ന് തീപിടിച്ചാൽ എങ്ങനെ തീയണയ്ക്കാമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉദാഹരണ സഹിതം വിശദീകരിച്ചത് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി. കരിവെള്ളൂർ AVS മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ ത്രിദിന ക്യാമ്പിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് ദുരന്ത നിവാരണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിപ്പോയാലും തീപ്പൊള്ളലേറ്റാലും വെള്ളത്തിൽ വീണാലും ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും ക്ലാസുകൾ നടന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ OC കേശവൻ നമ്പൂതിരി, P രാഗേഷ്, K വിശാൽ, CM രജിലേഷ് എന്നിവർ നേതൃത്വം നൽകി. PV കുഞ്ഞിക്കണ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതായത് ഈ സിലിണ്ടറിന്റെ മുകളിൽ നിന്നും ഒരു 6 ഇഞ്ചെങ്കിലും ഉയരത്തിൽ വരുന്ന വെന്തിരുവണം സ്റ്റൗ ക്രമീകരിച്ച് വെക്കുവാൻ. ഞാൻ പല സ്കൂളിലെ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായിട്ട്, സുരക്ഷയുടെ ഭാഗമായിട്ട് പല സ്കൂളുകളും ഞാൻ ഇപ്പോൾ കടന്നു ചെന്നിട്ടുണ്ട്. പല 10-12 സ്കൂൾ ഇൻസ്പെക്ഷൻ നടത്തിയ സമയത്ത് അവിടെ കണ്ടിരുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വെച്ചിരിക്കുന്ന നിലത്താണ്. പ്രിൻസിപ്പൽ PK പ്രദീപ് കുമാർ, PTA പ്രസിഡന്റ് P രമേശൻ, ഗൈഡ് ക്യാപ്റ്റൻ K ഷീജ, PV ഓമന, PK ഹരിനാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി LED ബൾബ് നിർമ്മാണം, പേപ്പർ പേന നിർമ്മാണം, വിവിധ ക്ലാസുകൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137-ാം ജന്മദിനത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈതപ്പുരം മുതൽ ചന്തപ്പുര വരെ പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്ര കൈതപ്പുരത്തുനിന്നും KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് KP ജനാർദ്ദനന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രമാത്രം പ്രായമുള്ള ഒരു പ്രസ്ഥാനത്തിന് ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചില പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി മതേതരത്വ മൂല്യം മാത്രം കൈമുതലാക്കിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സമാപനം ചന്തപ്പുരയിൽ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, അക്ഷയ് പറവൂർ, NV രാധാകൃഷ്ണൻ, KP മുരളീധരൻ, രമേശൻ അക്കാലത്ത്, KKP ബാലകൃഷ്ണൻ, മനോജ് കൈതപ്രം തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ്, മണ്ഡലം കോൺഗ്രസ്, ബൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, INDUC ഭാരവാഹികൾ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC ക്യാമ്പ് പയ്യന്നൂർ DYSP പ്രേമചന്ദ്രൻ KE ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറിയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ SPC ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ടൊക്കെ നമുക്കത് സ്കൂളിനകത്തുള്ള ഒരു സംവിധാനമാണ്. അവിടെ മറ്റ് പുറത്തുള്ള ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു വകുപ്പുകൾക്കോ അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് ഗവൺമെന്റിന്റെ വ്യത്യസ്ത മേഖലകളെ, വകുപ്പുകളെ നമ്മുടെ സമൂഹത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളും അതുപോലെ സമൂഹത്തിലെ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് പ്രിൻസിപ്പൽ TV വിനോദ് പതാക ഉയർത്തി. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, സുനിൽകുമാർ MV, അജിത TV, ലൗജ ശിവദാസ്, മധു ആർ, ഗിരിജ KV, മഹേഷ് ബി എന്നിവർ സംസാരിച്ചു. SPC, സ്കൌട്ട്, ഗൈഡ്, NSS തുടങ്ങി 5 ക്യാമ്പുകളാണ് സ്കൂളിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ക്രിസ്മസ് അവധിക്കാല ക്യാമ്പ് സാർത്ഥകം 2021 തുടക്കമായി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TP സുലജ ഉദ്ഘാടനം ചെയ്തു. രണ്ടു ദിവസമായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TP സുലജ നിർവഹിച്ചു. നിരവധിയായിട്ട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. NCC ആയാലും NSS ഒക്കെ ആയാലും ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ തന്നെയാണ്. എന്നാൽ അതിലുപരിയായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ ചുറ്റുപാടുമായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള രണ്ട് പ്രളയം, ആ പ്രളയ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള SPC അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആ സമയത്ത് പത്രങ്ങളൊക്കെ കണ്ടതാണ്. ഏറെ അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് SPC കേഡറ്റുകൾ നടത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം ക്യാമ്പുകൾ ഇരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിലായാലും വിഭവ സമാഹരണം നടത്തുന്ന കാര്യത്തിലായാലും അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലും PTA പ്രസിഡന്റ് മനോജ് കൈപ്രത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ പഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്ന് SPC അനുവദിച്ച തുക കൈമാറി. മുൻ PTA പ്രസിഡന്റ് KC സതീശനെ ആദരിച്ചു. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന 3 പേരെ രക്ഷപ്പെടുത്താനുള്ള ധീരത കാട്ടിയ ജൂനിയർ കേഡറ്റായ ശീതൽ ശശിയെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CI വത്സല ടീച്ചർ അനുമോദിച്ചു. കണ്ണൂർ റൂറൽ ജില്ലാ SPC അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസർ CV തമ്പാൻ ക്യാമ്പ് വിശദീകരണം നടത്തി. വിഭവ സമാഹരണത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ബേബി മനോഹരൻ നിർവഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി P രാജീവൻ, പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ KK, ഹെഡ്മിസ്റ്റർ CP ബീന, KC സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.
പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ കാന എം സുരേഷിനെ മാത്തിൽ ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. ലയൺ അഡീഷണൽ ക്യാബിനറ്റ് ട്രഷറർ രാമചന്ദ്രൻ കെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ കാന എം സുരേഷിനെ മാത്തിൽ ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. കാങ്കോൾ യൂണിവേഴ്സൽ ബിസിനസ് കോർപ്പറേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൺ അഡീഷണൽ ക്യാബിനറ്റ് ട്രഷറർ രാമചന്ദ്രൻ കെ വി ഉദ്ഘാടനം നിർവഹിച്ചു. മാതിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷത വഹിച്ചു. സോൺ ചെയർമാൻ ശ്രീഹരി കെ പി, മധു പി, വിജയകുമാർ വി കെ, സതീശൻ കെ പി, പ്രമോദ് സി വി, പ്രകാശൻ പയ്യാടക്കത്ത്, സന്ദീപ് സി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137-ാമത് ജന്മദിനം രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.